കഴിഞ്ഞ ദിവസം നാസർ ഫൈസി കൂടത്തായിയുടെ ഒരു പ്രഭാഷണം കേൾക്കേണ്ടായി. നാസർ ഫൈസി കൂടത്തായിയുടെ പ്രഭാഷണം കേൾക്കുന്നത് എന്താണ് ഇത്ര കാര്യമായിട്ട് ഇവിടെ വന്ന് സംസാരിക്കാനുള്ളത് എന്ന് ആലോചിച്ച് നോക്കും. ഇപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ സംഘടനാപരമായിട്ട് വലിയ വലിയ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ സത്യത്തിൽ അതുമായി ബന്ധപ്പെടാത്ത ആളുകൾ ഇടപെടുന്നത് ശരിയല്ല എന്ന് ഉറച്ച വിശ്വാസമുണ്ട്. എന്നോടൊക്കെ പലരും സംസാരിക്കുമ്പോൾ പറയാറുണ്ട്, നമ്മൾ അതിലൊന്നും ഇടപെടണ്ട, അത് അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ, അതൊക്കെ പെട്ടെന്ന് തീരട്ടെ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. എന്നാലും ചില പ്രഭാഷകരെ കുറിച്ച് ഇപ്പോൾ ഈ പ്രസംഗം കേട്ടപ്പോൾ ഞാൻ അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയാണ്. ഈ നാസർ ഫൈസി കൂടത്തെ വ്യക്തിപരമായിട്ട് എനിക്ക് വിമർശിക്കാൻ താല്പര്യമില്ല. എന്നാലും അദ്ദേഹത്തിൻ്റെ പ്രസംഗം നമ്മൾ കേൾക്കുമ്പോൾ പലപ്പോഴും ആഗ്രഹിച്ച ഒരു കാര്യമാണ്, ഞാൻ വളരെ ഓപ്പണായിട്ട് ഫ്രാങ്കായിട്ടാണ് സംസാരിക്കുന്നത്, പലപ്പോഴും ആഗ്രഹിച്ച ഞാൻ ഈ നാസർ ഫൈസി കൂടത്തായ ഒരു ഉദാഹരണം പറഞ്ഞ കേട്ടോ. നാസർ ഫൈസി കൂടത്തായൊക്കെ എസ് കെ എസ് എഫിൻ്റെ സംസ്ഥാന ലെവലിലുള്ള പ്രഭാഷണങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. അപ്പോഴും നമ്മൾ വളരെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചൊരു സംഭവമുണ്ട്. അദ്ദേഹമൊക്കെ എസ് കെ എസ് എഫിൻ്റെ ഒരു വേദിയിൽ എസ് കെ എസ് എഫിൻ്റെ ധാരാളം മഹത്വം പറഞ്ഞൊരു പ്രഭാഷണം നടത്തുകയാണ് എന്നുണ്ടെങ്കിൽ അത് കേൾക്കാൻ ഒരു പക്ഷേ ഓപ്പോസിറ്റ് സംഘടനയിൽ പ്രവർത്തിക്കുന്നവർക്ക് പോലും താല്പര്യമായിരിക്കും. അതാണൊരു പ്രസംഗ കല എന്ന് പറയുന്നത്. പക്ഷേ എന്നും അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ, അദ്ദേഹം ഞാൻ ഒരു ഉദാഹരണമാണ് അത്തരത്തിലുള്ള പ്രഭാഷണങ്ങൾ, എക്കാലത്തും ഈ അസഹിഷ്ണുത നിറഞ്ഞ കുറേ പ്രസംഗങ്ങളാണ് കേൾക്കാറ്. അസഹിഷ്ണുത നിറഞ്ഞ എന്ന് പറയുമ്പോൾ ഏത് കാലത്തും ഓപ്പോസിറ്റ് സംഘടനയെ ഇങ്ങനെ വിമർശിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. എന്നാൽ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതിങ്ങനെ ഒരു ടീം ഇങ്ങനെ എതിർത്ത് പറഞ്ഞുകൊണ്ടിരിക്കും, മറ്റ് ടീം പണ്ട് ആമയും മുയലും പിന്നെ മത്സരം നടത്തിയതുപോലെ ഒരു സംഗതി കേട്ടിട്ടില്ലേ, അതുപോലെ മറ്റ് ടീമൊക്കെ അങ്ങോട്ട് ഹയസ്റ്റ് പൊസിഷനിൽ എത്തിയിട്ടുണ്ട്. പക്ഷെ അതല്ല ഇവിടെ ചർച്ച. അങ്ങനെ എക്കാലത്തും ഈ അസഹിഷ്ണുത, അതല്ലാത്തൊരു സംസാരം നടത്താൻ കഴിയില്ല എന്ന് നമ്മൾ സംശയിച്ചു പോകുന്നു. ഇവിടെ ഇപ്പോൾ ഞാനിപ്പോൾ ഈ വിഷയങ്ങളൊക്കെ ഇപ്പോൾ പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ ദിവസത്തെ ഈ പ്രഭാഷണം കേട്ടപ്പോൾ ഞാൻ ആലോചിച്ച് നോക്കുകയാണ്, എത്രമാത്രം പിന്നെ ആശങ്കയുള്ള ദിവസങ്ങളാണിപ്പോൾ ഈ എതിർ സംഘടന എന്നുള്ള നിലക്ക്, എനിക്ക് പറയാൻ പറ്റും ഓപ്പോസിറ്റ് സംഘടന എന്നുള്ള നിലക്ക് പിന്നെ ഉള്ള ആ സംഘടനയുടെ പ്രവർത്തകന്മാർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെയൊക്കെ ധാരാളം സുഹൃത്തുക്കളുണ്ട്, നമ്മൾക്ക് വളരെ നിർബന്ധിത ബുദ്ധിയോടുകൂടെ അത്തരത്തിലുള്ള വിഷയങ്ങൾ ചർച്ചയ്ക്ക് വരരുത് എന്ന് ആഗ്രഹിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു ആത്മാർത്ഥതയുള്ള ഒരു പ്രവർത്തകനും അതൊന്നും ആഗ്രഹിക്കില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ, അവർ പരസ്പരം അതൊക്കെ സ്വാഭാവികമായിട്ടും സംഘടനയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ ആണ്. അപ്പം അത് പക്ഷേ നല്ല പരസ്പരം നന്നായിട്ട് പറയുന്നു, അത് ഉണ്ടാവരുത് എന്ന് തന്നെയാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. നമ്മൾക്കൊന്നും കേൾക്കാനും ഒന്നും താല്പര്യമില്ല എന്ന് സത്യത്തിൽ പറയാൻ വേണമെങ്കിൽ. അതുകൊണ്ടല്ലേ ഇപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്രമാത്രം പ്രശ്നങ്ങൾ നടക്കുന്നു, എന്നിട്ടും അവരെ വിമർശിക്കാൻ വേണ്ടിയിട്ട് അവരുടെ എതിർ സംഘടനയിലുള്ള ആളുകൾ ഒന്നും അവരൊന്നും കാര്യമായിട്ട് ഇതൊന്നും ഉപയോഗപ്പെടുത്തുന്നില്ലല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്കുമ്പോൾ ഈ എസ് എസ് എഫ്, എസ് വൈ എസ്, മുസ്ലിം ജമാഅത്ത് തുടങ്ങിയ സംഘടനകളുടെ പ്രവർത്തകർക്കിടയിൽ ഇത്തരത്തിലുള്ള വലിയ വിഷയങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് കത്തിച്ച് സമൂഹത്തിൽ ഭയങ്കര ചർച്ചയാക്കാൻ ആളുകളുണ്ടാവും, ഈ പറയപ്പെട്ട ആളുകൾ. പ്രശ്നം അതല്ല അവിടെ ഇല്ല നിൽക്കുന്നത്. ഏതായിരുന്നാലും ഞാൻ പറഞ്ഞുകൊണ്ടത്, ഇപ്പോൾ ഈ പ്രസംഗം കേട്ടപ്പോൾ അതിലുള്ള ഒരു പ്രധാന വിഷയം എന്ന് വെച്ചാൽ, അതായത് അവർ അവരുടെ പരസ്പരമുള്ള പ്രവർത്തകർ തമ്മിലുള്ള വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. അതിനിടയ്ക്ക് പറയണം, കാന്തപുരം ചെയ്തതുപോലെ അല്ലെങ്കിൽ കാന്തപുരത്തിൻ്റെ പണിയെടുക്കുന്ന ചില ആളുകളുണ്ട്. ഞാൻ ഇവിടെയാണ് എൻ്റെ വിഷയം, ഇത് മറ്റേതൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമില്ല. എന്നെ തന്നെ അതിൽ, കാരണം അത് എന്തോ അവരായിക്കോട്ടെ എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ അടങ്ങിയിരിക്കാൻ സമ്മതിക്കില്ല എന്നാണ് ഇത്തരത്തിലുള്ള പ്രഭാഷകർ ചെയ്തത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾ തമ്മിൽ അടി കൂടിക്കോളൂ. സത്യത്തിൽ വളരെ ബോറാണ് അത് വരക്കാനും സമൂഹം അറിയില്ലേ. എന്നിട്ട് എന്തിനാണ് അതിൻ്റെ അടക്കം ഇവരെ വലിച്ചു കൊണ്ടുവന്നിരുന്നതെന്നാണ് ചോദിക്കുന്നത്. അതായത് നിങ്ങൾ പരസ്പരം നേരത്തെ പറഞ്ഞതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് എന്നുള്ളത് വേറെ, അതിനിടയ്ക്ക് എല്ലാവരും വലിച്ചു കൊണ്ടുവരണം, തങ്ങന്മാരും ഉസ്താദ്മാരൊക്കെ വലിച്ചു കൊണ്ടുവരണം. അപ്പോൾ ഒരു മറുവശം ഈ വിഷയത്തിൽ ഇടപെടാതിരിക്കണമേ എന്ന് ആഗ്രഹിച്ച് പോകുന്നവരെ വിളിച്ചു കൊണ്ടുവരാം, വാ വാ ഞങ്ങളിവിടെ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്ന സ്വഭാവം, ഇത് മോശമാണ്. ഞാൻ ഒരു കാര്യം, എന്തിനാണ് ഇപ്പം മാത്രമല്ല, ഇത് ഒരു നാസർ ഫൈസി കൂടത്തായി എന്നല്ല ഞാൻ ഉദാഹരണമാണ്, ഈ വിഷയങ്ങൾ പറയുമ്പോൾ അവിടെ പോയി കാന്തപുരത്തിന് കൊണ്ടുവരുന്നത്, ഇത് മുകളിലുള്ള ആളുകൾ മാത്രമേ കേട്ടോ, താഴത്ത് ഈ പിന്നെ സോഷ്യൽ മീഡിയയിൽ കമൻ്റ് ഇടുന്ന കാര്യങ്ങൾ എല്ലായിടത്തും. കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞതാണ്, ഫേക്ക് അക്കൗണ്ടുകൾ മുഴുവൻ എസ് എസ് എഫുകാരാണ് എന്നോട് പറഞ്ഞത്. ഫേക്ക് അക്കൗണ്ടുകൾ മുഴുവൻ എസ് എസ് എഫുകാരാണ്.
അവർക്ക് തന്നെ ഇഷ്ടംപോലെ പണിയാണ്, അവർക്കൊക്കെ ഇഷ്ടംപോലെ പരിപാടികളുണ്ട് സംഘടനയുടെ ആളുകൾക്കൊക്കെ. ഇതിൽ തിരഞ്ഞെടുക്കല്ല. ഇനി ഒരു കാര്യം പറയുകയാണ്, ഈ വിഷയങ്ങളൊക്കെ ആ സംഘടന ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ, അതായത് ഇതൊന്ന് കയറി മേഞ്ഞ് പൊളിക്കാൻ വേണ്ടിയിട്ട്, ഇത് ഒന്ന് സമൂഹത്തിലിട്ട് കലക്കാൻ വേണ്ടിയിട്ട് ആ പ്രവർത്തകർ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ ആവും. അപ്പോൾ ഏതായിരുന്നാലും ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ വന്നിട്ട് അവിടെയും കാന്തപുരം, കാന്തപുരം അന്ന് ഇറങ്ങി പോന്നിട്ടുണ്ടെങ്കിൽ, കാന്തപുരം എന്തെങ്കിലും ഈ ഒരു ഇപ്പോഴത്തെ സാഹചര്യം തന്നെയാണ് അന്നുണ്ടായത് 89-ൽ, അത് മുൻകൂട്ടിയിട്ട് കണ്ടിട്ടാണ് അവർ ചെയ്തത്. ആ ചെയ്തതിൻ്റെ ഫലമാണ് ഇപ്പോൾ അവരനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ആ 89-ന്ന് ആ ഇറങ്ങിപ്പോന്നു, ആ 89-ന്ന് ഇറങ്ങിപ്പോന്ന് വേണ്ടതുപോലെ ചെയ്ത് ഇന്ന് ഏറ്റവും ടോപ്പ് പൊസിഷനിൽ തന്നെയാണ് സംഘടനാ തലത്തിൽ ഓരോ മേഖലയിലും കാന്തപുരവും കാന്തപുരം നേതൃത്വം നൽകുന്ന സംഘടനകളും ഉള്ളത്. എന്നിട്ട് ഇപ്പോൾ അത് ഭയന്നുകൊണ്ടായിരിക്കണം ഒരു പക്ഷേ പറയുന്നത് കാന്തപുരം ചെയ്തതുപോലുള്ള പ്രവർത്തനങ്ങൾ എന്നുള്ളത്. അന്നത്തെ അതേ സംഭവം റിപ്പീറ്റ് ചെയ്യാൻ പോവാം, അതിവിടെ ചർച്ചയില്ല. അത് വേണ്ട രൂപത്തിൽ നിങ്ങൾ കൈകാര്യം ചെയ്തോളൂ. നിങ്ങൾ നിങ്ങളെ പ്രവർത്തകരെ, നിങ്ങൾ വിശ്വസിക്കുന്നവരെ വേണ്ട രൂപത്തിൽ നിങ്ങൾ വേണ്ട കാര്യങ്ങൾ നിർദ്ദേശം കൊടുത്ത് ചെയ്യിപ്പിക്കുക. അതിന് വീണ്ടും ഈ പറയപ്പെട്ടതുപോലെ തന്നെ എതിർകക്ഷികളെ അല്ലെങ്കിൽ പുറത്തുള്ളവരെ അതിലേക്ക് വലിച്ചിഴച്ച് കൊണ്ടുവന്ന് അവരെ പ്രകോപിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുത് എന്നാണ് പറയുന്നത്.